നമുക്ക് കമ്മ്യൂണിസ്റ്റുകാർ കിടക്കാൻ അബദ്ധം. കമ്മ്യൂണിസ്റ്റുകാരി ലോകത്തിലെ ആകമാനമുള്ള മനുഷ്യന്റെ മോചനത്തിനുള്ള പോരാട്ടത്തെ കടമൊരുക്കുമ്പോൾ നമ്മൾ ഇന്ത്യയുടെ പൈതൃകത്തെ വേണ്ട അതിന്റെ ദോഷങ്ങൾ അനുഭവിക്കുക എന്ന് നമ്മുടെ ചരിത്രത്തെ പലപ്പോഴും വളച്ചൊടിക്കുന്ന നമുക്ക് നല്ല ചിന്ത. ചരിത്രത്തെ വളച്ചൊടിക്കുക, ചരിത്രത്തെ നിഷേധിക്കുക, അങ്ങനെ ചരിത്രത്തെ വളച്ചൊടിക്കാൻ നിഷേധിക്കാൻ ഇപ്പോൾ ശ്രമിക്കുക. ഇന്നത്തെ മാതൃക പത്രത്തിൽ നമ്മുടെ സ്വാമി സന്ദീപനിഗിരി ഒരു ലേഖകൻ മഹാഭാരത യുദ്ധത്തിൽ, നമ്മുടെ യുദ്ധങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന മഹാഭാരത യുദ്ധത്തിൽ 18 അക്ടോബർ 11 ഭഗവാൻ ശ്രീകൃഷ്ണൻ രണ്ടുപേരെ സഹായിച്ചിട്ടുണ്ട്. ഒന്ന് ദുര്യോധന അഹങ്കാരി, മറുപാട്ട് നർമ്മം. ദുര്യോധനയുടെ തലയ്ക്ക് അടുത്ത് നർമ്മൂത്ര താഴ്വണി നിൽക്കുക, കൃഷ്ണൻ മയക്കെഴുതിയിട്ട് പാദ്യം നർമ്മൂത്ര. അപ്പൊ പിന്നെ ഞാനാണ് ആദ്യം പറഞ്ഞത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയാ കുഴപ്പമില്ല, രണ്ടാളെ ഞാൻ സഹായിക്കാം, സഹായത്തിന് രണ്ടാളും രണ്ടാളും സഹായിക്കാം. ഒരാൾക്ക് ലോകത്തിലെ ഏറ്റവും കഴിവ് സൈന്യത്തെ തരാം, മറ്റൊരാൾക്ക് നിരാമിതരായ നിങ്ങൾക്ക് നമ്മളെ തിരഞ്ഞെടുക്കാം. അർജുനൻ പറയുന്നുണ്ട് എനിക്ക് ആ സൈന്യത്തെ കൂടെ തന്നെ ദുര്യോധന ആ സൈന്യത്തെ കൂടെ തന്നെ അഹങ്കാരി. അപ്പുറം ധർമ്മോത്തരം പറഞ്ഞ് അങ്ങ് നമുക്ക് മഹാഭാരതം മറ്റെല്ലാം കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ മഹർഷി പറയുന്നത് നമ്മുടെ സ്വാമി പറയുന്നത് മഹാഭാരതം എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ കഥയുടെ ഭാഗമാണ്. ശരിയാണ്, ഒരു കഥയാണ്. ആ കഥ പറയുന്നത് വേദവ്യാസ വ്യാസമുണ്ട്. ആ വ്യാസ കൃഷ്ണ ദൈവമായ എന്ന് പറഞ്ഞാൽ ഒരു കടത്തുകാരി പെണ്ണിന്റെ മാത്രല്ല, ഒരു മഹർഷിവരന്റെ മകൻ. അപ്പൊ ഈ മഹർഷിവരന്റെ മകനായ വേദവ്യാസന്റെ മക്കളാണ് നമ്മൾ മഹാഭാരത്തിന് രണ്ട് ഭാഗത്ത് നിൽക്കുന്നത്. ഒന്ന് ധൃതരാഷ്ട്രം, മറ്റൊന്ന് ഭാഗം. നമ്മളെ കഥ കഥയായിക്കോട്ടെ, പക്ഷേ ചെറിയ